അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ നിയമക്കുരുക്കുകളുടെ സങ്കീർണത അവിടെ നിൽക്കട്ടെ നമുക്ക് നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണല്ലോ പൊതുപ്രവർത്തകരാണല്ലോ നിങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ എത്ര മാത്രം ഇന്ന് കോടിയേരിയെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ ധാർമ്മികമായി ബലമുള്ളവരാണ് ചോദ്യം ലളിതമാണ് മർസൂക്കി വിഷയം വന്നപ്പോൾ ഇവിടുത്തെ വിജിലൻസിന് നിങ്ങളുടെ മുൻ അധ്യക്ഷനും ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുമായിരിക്കുന്ന വി മുരളീധരൻ പരാതി നൽകി ഇവിടുത്തെ വിജിലൻസ് അത് സ്വീകരിച്ചില്ല അന്നത്തെ ആ പരാതിയുടെ അടിസ്ഥാനം എന്നത് ബിനോയ് എന്ന വ്യക്തിയുടെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കണം ബിനോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പതിമൂന്ന് കോടി ഒരു പ്രവാസി ഒരു ഒരു അറബി നൽകുന്നു അങ്ങനെയെങ്കിൽ ആ ഇടപാടിൻ്റെ സാമ്പത്തിക തലങ്ങൾ എന്തൊക്കെ ഇയാൾ ആഡംബര യാത്രകളാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പണം എവിടെ നിന്നാണ് ഇയാൾ എന്താണ് അവിടെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപടി കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞാണ് വിജിലൻസിനെ സമീപിച്ചത് ശരി ഇവിടുത്തെ വിജിലൻസ് ആയതുകൊണ്ട് അത് കേട്ടില്ല ഇ ഡിയെ സമീപിച്ചല്ലോ വി മുരളീധരൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഈ നാട്ടിൽ പലയിടത്തായി ഇ ഡി ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ നടത്തി കേരളത്തിൽ അടക്കം നടത്തി എന്ത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണ പുരോഗതിയും ഉണ്ടായില്ല അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്നതിൽ രാഷ്ട്രീയ ദുരുദ്ദേശം നിങ്ങൾ സി പി എമ്മിനെതിരെയും സി പി എം സർക്കാരിനെതിരെയും ആരോപിക്കുന്നുവെങ്കിൽ ഒരു വിരൽ നിങ്ങൾക്കെതിരെയും ചൂണ്ടുന്നുണ്ട് നിങ്ങളുടെ തന്നെ പരാതിയിൽ പോലും ഈ കാര്യത്തിൽ എത്രമാത്രം നീതിപൂർവമായ ഇടപെടലുണ്ടായി ശ്രീ ഗോപാലകൃഷ്ണൻ എനിക്കെന്തായാലും വേണുവിൻ്റെ ചോദ്യം ഇഷ്ടപ്പെട്ടു കാരണം തമിഴ്നാട്ടിലും കർണാടകയിലും ഇ ഡി അന്വേഷണം നടത്തുന്നതിനെതിരെ ചാനൽ ചർച്ച നടത്തുന്നവരാണ് നമ്മൾ അപ്പോൾ കേരളത്തിലെ കൊടിയേരി ബാലകൃഷ്ണൻ്റെയും ബിനോയ് ബിനീഷ് കൊടിയേരിമാരുടെയും ശ്രോതസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ബഹളമൊന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനിയും അത് ഒട്ടും വൈകിട്ടില്ല എന്ന് തന്നെ ധരിച്ചോളൂ അത്ര പറഞ്ഞ് അവിടെ നിർത്തുകയാണ് ഞാനിതിൻ്റെ വേറൊരു വിശ് വശത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷം വേണം ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ശക്തമായിട്ട് ഞങ്ങൾക്കാകെ ഒരാൾ മാത്രമേ പ്രായാധിക്യമുള്ള ഓ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാജാട്ടം മാത്രമേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ഇത്തരം ഒന്നും ചെയ്യുന്നില്ല അവർക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം അവരുടെ ഉന്നത നേതാക്കന്മാർക്കെതിരെ എഫ് ഐ ആർ ഉണ്ട് ബലാൽ സംഘത്തിന് ശശി തരൂരിനെ പോലുള്ള ആളുകളാണ് അവരെ നയിക്കുന്നത് അതുകൊണ്ട് അവർക്ക് പറയാൻ സാധിക്കണ്ടാവില്ല പക്ഷേ ജ്യോതികുമാർ ചാമക്കാരെ പോലുള്ള ആളുകൾക്കൊക്കെ ഈ ഈ കാര്യത്തിലൊരു ധാർമ്മിക രോഷവുമായി രംഗത്ത് വരാവുന്നതാണ് ഇന്നുപോലും വാസ്തവത്തിൽ അവർ കാര്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഇവിടെ ടെക്നിക്കലായിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് നേരം സംസാരിച്ചത് അഭിഭാഷകൻ അഭിഭാഷകനുള്ളത് കൊണ്ട് ടെക്നിക്കലായിട്ട് സംസാരിച്ചു ഇതിനകത്ത് ടെക്നിക്കൽ വിഷയം റൈപ്പാണോ അല്ലയോ എന്നുള്ളതല്ല റേപ്പ് ഈ പ്രോമിസ് ടു മാരി നിൽക്കില്ല എന്നുള്ളത് കഡ്ജുവിൻ്റെ വിധിയിൽ തന്നെ സുപ്രീം കോടതിയിലുണ്ട് സാധാരണ കോടതിയിൽ കേസെടുക്കും പലപ്പോഴും അത് നിൽക്കാറില്ല പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല എൻ ഡി തിവാരിയുടെ കേസ് നമ്മൾ നോക്കണം എൻ ഡി തിവാരിയുടെ എന്താ മകന് ചിലവ് കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവസാനം ഡി എൻ എ ടെസ്റ്റ് വന്നപ്പം എൻ ഡി കൊടുക്കേണ്ടി വന്നു അവിടേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത് ആ സ്ത്രീ പറഞ്ഞത് എന്നെ റേപ്പ് ചെയ്തു അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടണമെന്നല്ല എൻ്റെ കുട്ടിയുടെ അച്ഛൻ ബിനോയ് കൊടിയേരിയാണ് അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ അച്ഛൻ ബിനോയ് കൊടിയേരി അല്ലയോ അത് വെളിവാക്കട്ടെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മുത്തച്ഛൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം നവോത്ഥാനം പറയുന്ന ആളുകൾ അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ എങ്ങനെ പ്രതിക്കൂട്ടിലാവും അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ ഇത് വ്യക്തിപരമാണെന്ന് പറഞ്ഞാൽ കൊടിയേരി ബാലകൃഷ്ണൻ ഈസ് എ സിംബൽ ഓഫ് എ പാർട്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതൊരു മാതൃകയാണ് ആ മാതൃക പാർട്ടിയുടെ മാതൃകയാവണം അവ മുത്തച്ഛൻ മുത്തച്ഛനെന്ന് അതിനൊരു മാതൃക കാണിക്കണ്ടേ ഇവിടെ ബിനീഷ് ബിനോയ് കൊടിയേരി വ്യക്തമായും വ്യക്തമാക്കണം ഇതെൻ്റെ മകനാണോ അല്ലയോ അതിനുള്ള തെളിവാണ് ആ സ്ത്രീ കൊണ്ടുവന്നിരിക്കുന്നത് അതിനാണ് അവർ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാവുന്നത് അപ്പോൾ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാണോ അല്ലയോ എന്ന് ബിനോയ് കൊടിയേരിയെ കൊണ്ട് ചോദിപ്പിച്ച് അച്ഛനെന്ന നിലയിൽ പറയണം അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ധാർമ്മികമായിട്ട് മാത്രമല്ല നിയമപരമായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വേണുവിനോട് നമ്മളെല്ലാം സൗകര്യപൂർവ്വം വിട്ടുകളയുന്ന വളരെ ഗൗരവമായ ഒരു വിഷയമുണ്ട് ഫാമിലി ഭീഷണിപ്പെടുത്തിയെന്ന് അതിപ്പോൾ എല്ലാവരും വിട്ടുകളയാണ് ഇവരുടെ കുടുംബം ഈ ബിനോയ് കൊടിയേരിയുടെ കുടുംബം എന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ അപ്പോൾ ബിനോയ് കൊടിയേരിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആര് കുടുംബനാഥൻ എന്ന് പറയുന്നത് കൊടിയേരി ബാലകൃഷ്ണ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരാണ് ഭീഷണിപ്പെടുത്തിയെന്നോ പറയാൻ ബാധ്യസ്ഥനാണ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മളങ്ങനെ നിസ്സാരമായി കാണേണ്ടതാണ് ബലാത്സംഗമാണോ അത് ലിവിങ് ടുഗതറാണോ ചോദ്യം അടിസ്ഥാനപരമായി ഈ കുട്ടിയുടെ അച്ഛൻ ആരാന്നുള്ളതാണ് അത് ബിനോയ് കൊടിയേരി ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എൻ ഡി തിവാരിയുടെ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും അതിന് തയ്യാറാണോ അല്ലയോ അത് വ്യക്തമാക്കണം ഇതങ്ങനെ നിസ്സാരമായി പോകാവുന്ന ഒരു വിഷയമല്ല കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലാതെ ബലാത്സംഗമാണോ അല്ലയോ എന്നുള്ളതല്ല ബലാത്സംഗം വിട്ടുകളഞ്ഞേക്ക് ോപാലകൃഷ്ണന്റെ ഈ വിഷയത്തിൽ ഈ വാദം ശരിയാണ് ഗോപാലകൃഷ്ണന്റെ ഈ വാദം ശരിയാണ് പക്ഷേ നമുക്ക് ഒരു വശം മാത്രം ചർച്ച ചെയ്തുകൂടാ ഇതൊരു നിയമ നിൽക്കുന്ന വിഷയമായതുകൊണ്ട് ആ നിയമവശവും ചർച്ച ചെയ്യേണ്ടതുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ അതൊരല്പം സാങ്കേതികമായി നീളുകയും ചെയ്തു ശരിയാണ് രണ്ടാമത്തെ വശത്തിന് ശരി ശരി